ഹായ് ഫ്രണ്ട്സ്, ജാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് യീപ്പിയുടെ കുറച്ച് വ്യത്യസ്തമായൊരു റെസിപ്പി കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ നമ്മുടെ യീപ്പി, അതിനൊപ്പം കിട്ടുന്ന ആ മസാല, പിന്നെ സോയാ സോസ്, ചീസ്, ഗരം മസാല, മുളക് പൊടി, ക്യാരറ്റ്, പൊട്ടറ്റോ, മുട്ട, പിന്നെ അതിലേക്ക് അല്പം മക്രോണി, ഇത്രയുമാണ് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആ യീപ്പിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് അതിലേക്ക് പൊട്ടാറ്റോ, ക്യാരറ്റ്, മക്രോണി അത് ഇട്ട് നന്നായി ആദ്യം പകുതി വേവാകുന്നത് വരെ വേവിച്ചെടുക്കുക. അത് പകുതി വേവായാൽ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അതിൻ്റെ യീപ്പി മസാല, മുളക് പൊടി, ഗരം മസാല, സോയാ സോസ്, ചീസ് ഒഴികെ ബാക്കി നമ്മൾ മസാല ഐറ്റംസൊക്കെ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടി കുറച്ചല്പം കൂടി വേവാൻ വേണ്ടി അതിനെ മൂടി വെക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് യീപ്പി ചേർക്കാം. യീപ്പി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് വേവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ നല്ലതുപോലെ എന്നല്ല ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് അത് വേവിച്ചെടുക്കുക. അത് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ അതിലേക്ക് ചീസ് ആഡ് ചെയ്യുക. ചീസൊക്കെ നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പരുവമാകുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ ബുൾസൈ ഉണ്ടാക്കി ഒഴിക്കണം. ഒഴിക്കുന്നതല്ല, ബുൾസൈ ഉണ്ടാക്കി അതിന് മുകളിലിട്ടാണ് നമ്മൾ അത് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ യീപ്പി റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ റിസൾട്ട് അറിയിക്കണേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.